പത്തൊമ്പത് വരെ എല്ലാവരുടെ കയ്യിലും ഞെട്ടിക്കൊണ്ടിരുന്ന മണ്ണൻ്റെ ഉള്ളിൽ സ്റ്റീവൻ ജെറാർഡ്. ഇപ്പോൾ ഗോളി കിട്ടുമെന്ന് പറഞ്ഞ് നോക്കിയ പക്ഷേ കിട്ടിയില്ല. പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്, 24 വയസ്സുള്ള പുള്ളിക്കാരനാണ്. ഹലോ ഗായ്സ്, ഡെവ്മോജിറ്റോഗെയിമിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളൊരു ചെറിയ ബോക്സ്ഡ്രോ ആണ് ചെയ്യുന്നത്. ചെറിയ ബോക്സ്ഡ്രോ അല്ല, വമ്പൻ പ്ലെയറിനെ എടുക്കാൻ വേണ്ടിയാണ്. നല്ലൊരു അടിപൊളി ബോക്സ്ഡ്രോ ആണ്, ലെജൻഡ് ബോക്സ്ഡ്രോ ആണ് വാങ്ങുന്നത്. കഴിഞ്ഞ ബോക്സ്ഡ്രോ ഞാൻ കാണിക്കാമെന്ന് വെച്ചതായിരുന്നു, പക്ഷേ അതിന് എനിക്ക് അങ്ങനെ കാര്യമായി വേണ്ട പ്ലെയേഴ്സൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിലെനിക്ക് വേണ്ട പ്ലെയേഴ്സ് ഉണ്ട്. ആരാരല്ല, 2018 2019 വരെ എല്ലാവരുടെ കയ്യിലും ഞെട്ടിച്ചുകൊണ്ടിരുന്ന മണ്ണൻ്റെ ഉള്ളിൽ സ്റ്റീവൻ ജെറാർഡ്. ഇപ്പോൾ ഐക്കോണിക് കിട്ടുമെന്ന് കുറേ നോക്കി, പക്ഷെ കിട്ടിയില്ല. പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്, 24 വയസ്സുള്ള പുള്ളിക്കാരനാണ്. അതല്ലേ അടിപൊളി സ്കോറാണ് ഗൈസ്. കിക്ക് വർക്കൊക്കെ നോക്കി 95, അടിപൊളി കാർഡാണ്. എന്തായാലും ഇതിന്ന് ഞാൻ എടുക്കും. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം 47,17,37 രൂപ ഉണ്ട്. എന്തായാലും ഇത് മൊത്തം തീർക്കേണ്ടി വന്നാലും ഇന്ന് സ്റ്റീവൻ ജെറാർഡിനെ ഞാൻ ഇതെന്ന് പോക്കും, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പം നമ്മൾ ഒട്ടും വൈപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം വീഡിയോ കാണാം. ഗൈസ് തുടങ്ങാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഗൈസ്, ലെജൻഡ് 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 എൻ്റെ മോനെ, ഫസ്റ്റ് ലെജൻഡ് ആരാ നോക്കാം. എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആവാ ഇരിക്കട്ടെ, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമായിരുന്നു. ആരാണ്? ഓ, ബെക്കംപ്യൂർ ആണ് ഗൈസ്. എന്തെങ്കിലും ഉണ്ട് ഓൾറെഡി, അത് വളരെ, പക്ഷെ കുഴപ്പമില്ല, നല്ലൊരു പ്ലെയറാണ്. നമ്മൾ ബാക്കിയുള്ളവരൊക്കെ കളയാം, ബാക്കിയുള്ളവരൊക്കെ പോട്ടെ. ബെക്കംപ്യൂർ എന്തെങ്കിലും ഉണ്ട് ഓൾറെഡി, നോക്കാം അടുത്ത ആരെ കിട്ടും. ഓ ലോഡി, ബെക്കംപ്യൂറിനെ ഇപ്പോൾ കിട്ടിയിരിക്കും. നമുക്ക് അടുത്ത് നോക്കാം. മഴയുടെ സൗണ്ട് ഉണ്ടാവും ഗൈസ്, വീണ്ടും മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നോക്കാം, എനിക്കകത്ത് നിന്ന് വേണ്ട ടാർഗറ്റ് പ്ലേസ് ഒന്ന് ജെറാർഡ് തന്നെയാണ് ഫസ്റ്റ് തന്നെ. പിന്നെ വേണ്ടത് നമ്മുടെ ഷാബി അലോൺസോ, പിന്നെ അതാ സൂപ്പർ സബുകളുടെ രാജാവ് ഇൻസാഗി, ഇവരെയാണ് ഞാൻ നോക്കുന്നത്. എന്തായാലും ഇവരെ എടുക്കും, കാരണം അതിനുള്ള ജി പി ഉണ്ട്. അപ്പോൾ എന്തായാലും ഷുവറായിട്ട് ഞാൻ എടുക്കും. ഓ ബേസാണ് ഗൈസ്, നോക്കാം എന്താണ്. സ്പെയിനിലോട്ടൊക്കെയാണ് പോകുന്നത്. ആരാ? ഗോൾഡ് ബോൾ വേണ്ട, പണ്ടൊക്കെയാണ് എടുത്ത് വെക്കുമായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ കണ്ടില്ല, സ്പേസ് കുറവാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട്. ഓ അടിപൊളി പഴയതാണ് ഗൈസ്, ഞാൻ മെമ്പസ്റ്റമ്പലെ പുളിയാണ് ആള്, നല്ല അടിപൊളി. പണ്ട് നിങ്ങൾ കണ്ട് കളി കണ്ടിട്ടുണ്ട്, എല്ലാവരും അറിയാവുന്ന ഒരു പിള്ളേർ അടുത്തുമാനാണ് ഇപ്പോൾ, പക്ഷേ കളിയൊന്നും വരാറില്ല. നമുക്ക് വീണ്ടും കറക്കി നോക്കാം. വീണ്ടും ബേസ് ഗസ് സ്കിപ്പ് ചെയ്യാണ്, അത് നേരം കറക്കണ്ട. പോഗ്ബാനാണ് കിട്ടിയിരിക്കുന്നത് ഗസ്, പോഗ്ബ. ഓ 97 ഒരു ആണ് കറക്കി നോക്കാം. ഓ ഗോൾഡ് ബോൾ, എന്താവും നമുക്ക് നോക്കാം. എന്തായാലും ഇന്ന് അടിപൊളി ബോക്സ്ഡ്രോ ആണ് വാങ്ങിയിരുന്നത്. ഓ വേറെ ടൂളിസും ഒക്കെയാണ്, നല്ല നല്ല യങ് പ്ലെയേഴ്സ് ആണ് ഗൈസ്. അവരൊക്കെ നിങ്ങൾക്ക് സ്പേസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എടുത്തു വെച്ചു, കാരണം നല്ല പ്ലെയേഴ്സാണ്. ടൂളിസൊക്കെ നല്ലൊരു അണ്ടർ റേറ്റഡ് പ്ലെയർ ആണെന്നൊക്കെ വേണേ പറയാം, കാരണം യൂട്ടിലിറ്റി ആണ്. കുറേ കുറേ പൊസിഷനിൽ കളിപ്പിക്കാൻ പറ്റും, അങ്ങനെ ഒരുപാട് ഗുണമുണ്ട്. വീണ്ടും സ്പെയിനിലോട്ടാണ്, സ്പെയിനിലെ ലെമാർ അടിപൊളി. അതിനകത്ത് ഈ അമീറൊക്കെ അടിപൊളിയാണ് ഗൈസ്. അമീറല്ല, അമീരി, അമീരി പേര് വായിക്കുന്നത് കറക്റ്റാണ്. അതുകൊണ്ട് എന്നാലും ആൾ നല്ല കളിക്കാരനാണ്, ജർമ്മനിയാണ്. ബയലോക്കോസിൻ്റെ ലെമാറും അടിപൊളിയാണ്. ഫസ്റ്റ് അല്ല എന്താ എന്നിട്ട് അവസാനം ഇപ്പം തരുന്നില്ല പൈസ. നമ്മുടെ മൊത്തം പൈസ തീർപ്പിക്കോ, നോക്കാം. ഇന്നിപ്പോൾ എന്തായാലും 25 ലക്ഷം എന്തായാലും കറക്റ്റായ ഫുള്ള് പോസ്റ്റോ വരാം. ആ എർഗ്രാസിയാസ് കിട്ടിയിട്ടുണ്ട് പൈസ, അതിനെ ഞാൻ എടുത്ത് വെക്കാൻ വെച്ചാണ്. എന്തായാലും അതിനെ എടുത്ത് വെക്കും. സ്പേസ് പക്ഷെ പോവും, എന്നാലും സാരമില്ല, ഞാനൊന്ന് സ്പേസൊക്കെ റെഡിയാക്കിട്ട് വരാം. ഓക്കെ ഗൈസ്, തിരിച്ച് വന്നിട്ടുണ്ട്. കുറച്ച് സ്പേസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ, കാരണം അത്യാവശ്യം വേണ്ട ഓർ പ്ലേസൊക്കെയാണ്. ടൂർണമെൻ്റ് ഒക്കെ ഗൈസ്, അപ്പോൾ അത് നമുക്ക് മൊത്തമായിട്ട് കണ്ടില്ല. എന്തായാലും നമുക്ക് നമ്മുടെ ഇതിലേക്ക് പോവാം. ഞായറാടിനെ വീണ്ടും തൊട്ടിട്ടുണ്ട്, നമുക്ക് നോക്കാം. പോവും, എന്തിൻ്റെ ഒന്നുമില്ല ഗൈസ്. വീണ്ടും ബേസ് തന്നെയാണ്, സ്കിപ്പ് ചെയ്യാം. ഓ റാഷ്ഫോർഡിനെ എടുത്തിട്ട് ഗൈസ്, ഐവൻ അടിപൊളി പ്ലെയറാണ്. തുർക്കിയുടെ ഒരു അടിപൊളി സെറ്റാണ്, നല്ല സ്പീഡുള്ള പ്ലെയറാണ് ഗൈസ്. വീണ്ടും കറക്കാം, നമുക്കിപ്പോൾ മൊത്തം തീർക്കേണ്ടി വന്നാലും കുഴപ്പമില്ല.
എന്തായാലും വിചാരിച്ച ടാർഗറ്റ് മൊത്തം ഞാനെടുക്കും, അത്ര എനിക്ക് പറയാനുള്ളു. നമ്പർ 9 വരാ. ആ അടിപൊളി, സ്പേസ് ഇല്ല, ഇതിനൊക്കെ എടുത്ത് വെക്കായിരുന്നു. ഇതിൽ ഉണ്ടായിരുന്നു ഗൈസ്, ഞാൻ റിലീസ് ചെയ്ത് കളഞ്ഞാണ്. കൺവേർട്ട് ലൂയിൻ, പോളി പ്ലെയർ എന്ന് പറഞ്ഞാൽ പോളി പ്ലെയറാണ്, ഒന്നും പറയാനില്ല. സ്റ്റാൻഡർ റൈറ്റർ എന്നൊക്കെ പറയുന്ന പോലെ അടുത്ത കൊല്ലം ഇക്കൊല്ലമാണ് ഉള്ളിൽ സിൽവറിൽ നിന്ന് ഗോൾഡ് ഗോളാക്കി ആയത്. അടുത്ത കൊല്ലം എങ്ങനെയാണെന്ന് അറിയാം. എവർട്ടൺ നല്ല ചത്ത കളിയാണ് എന്ന് പറഞ്ഞാൽ മരണമാസ കളിയാണ്. ജസ്റ്റ് ആളും നല്ലോണം എന്താ പറയുക, നല്ലപോലത്തെ ഒരു സി എഫ് ആണ്. റിച്ചാൾസിൻ്റെ കൂടെ കട്ടക്കി കളിക്കുന്ന കളറാണ്. വീണ്ടും കോൾ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് കിട്ടിയ ലെജൻഡുകാരെ കാണുന്നുണ്ടല്ലോ, ഈ ലെജൻഡൊന്നും വരുന്നില്ലേ. ആ നമ്മൾ തിരിച്ചു ഗൈസ്, പോയി പോയി വീണ്ടും ഇതൊക്കെ തന്നെയാണ്. ഗോൾഡ് ബോളും ഓർഗനൈസറൊക്കെ അടിപൊളിയാണ്, എന്നാലും ഒഴിവാക്കിയാൽ പറ്റും. നോക്കാം എടുത്ത്. ഓ ഇത് മൊത്തം വാരുന്ന തോന്നുന്നു സിൽവർ, സാരമില്ല ഗൈസ്, മൊത്തം വാരിയാലും ഞാൻ ഒരു പ്രശ്നമാക്കത്തില്ല. ഇപ്പം നമ്മൾ ഏകദേശം 200,000 രൂപ കറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ എനിക്ക് വെറും 200,000 കൊണ്ടാ. ലജൻ 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 നോക്കാം നോക്കാം ആരായിരിക്കും എന്നൊക്കെ എന്തായാലും കണ്ടു നോക്കാം. ബ്ലാക്ക് ബോൾ ലെഫ്റ്റ് ഫൂട്ടറാണ്, അപ്പം ഞാൻ ഉദ്ദേശിച്ച ആളാവാൻ ചാൻസ് ഇല്ല. ആൻഡ്രോയിട്ടല്ലോ എനിക്ക്. അതെ, ഈ സാധനം എത്രാമത്തെയാണ് അറിയാം ഗൈസ്, ഇതിൽ വരുന്നത് ചാകര പോലെ കിടക്കുകയാണ്. എന്തിനാണ് ഇത് വരുന്നത് എനിക്കിപ്പോഴും, നല്ല പ്ലെയറൊക്കെ തന്നെ. പക്ഷേ ഞാൻ ഇതായിട്ട് കളിപ്പിക്കാൻ വന്നിട്ടില്ല, കളിപ്പിച്ച കളിയൊക്കെ എനിക്ക് ശോകമായിട്ടേ വന്നിട്ടുള്ളൂ. കാരണം എന്തോ എനിക്ക് ആ പ്ലെയറും കൂടെ സെറ്റാവുന്നില്ല. ആ ഒരു കുഴപ്പം അതാ ഇന്ന് ഇംഗ്ലണ്ട്. ആ കടന്നോട്ടെ, ലെജൻഡൊക്കെ കുറേ ഇരിക്കുകയാണ് ഗൈസ്, ട്രേഡൊക്കെ ഇങ്ങനെ വാരിക്കോരി തരുന്നുണ്ട്. നല്ല ലെജൻഡ് ട്രേഡും വന്ന് ലെജൻഡ് എടുക്കാൻ വരും. അല്ല ഇപ്പോഴത്തെ അവസ്ഥ വന്നിട്ടേക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ വരും. ആ ലെജൻഡ് 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 വീണ്ടും ലെജൻഡ് ലെജൻഡ് സ്റ്റീവൻ ജെറാർഡ് ആണോ? ജെറാർഡ് ആവോ? ഇപ്പോൾ കൊണ്ടേ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ തരുന്നുണ്ട്. ജെറാർഡിനെ തരൂ. ഗോൾഡ് ബോളാണ്. ഇൻസാഗി 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 യെസ് ഗൈസ്, ടാർഗറ്റ് പറഞ്ഞ ഒരാളെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും വേണ്ട ഒരു പ്ലെയർ ഇൻസാഗി, സൂപ്പർ സബ്, സൂപ്പർ സബ് കിങ് ഒന്നും പറയാനില്ല. അടിപൊളി, ഇതിനെ കിട്ടിയിട്ടുണ്ട്. ലോക്ക് ചെയ്ത് ആദ്യം വെച്ചേക്കാം. കിട്ടിയിട്ടുണ്ട് ഗൈസ്, 29 വയസ്സാണ്. ഞാൻ എൻ്റെ ഈ കാർഡ് അങ്ങനെ യൂസ് ചെയ്തിട്ട് പോലും ഇല്ല, എനിക്ക് അറിയത്തില്ല. നീ നല്ല കാർഡാണ്, പക്ഷേ എന്തായാലും ആ ഓപ്പണൻ്റായിട്ട് വരുന്നവരൊക്കെ വാരിക്കൊരു ഗോൾഡ് പോകുന്നുണ്ട്. അടിപൊളി, എനിക്കിതിൻ്റെ ഒരു ഐക്കോണിക് കിട്ടിയിട്ടുണ്ട് ഗൈസ്, വേറൊരു അക്കൗണ്ടിൽ കിട്ടിയായിരുന്നു. പക്ഷേ ഞാൻ ആ അക്കൗണ്ട് പോയിപ്പോയി, അതാ പറ്റിപ്പോയി. പക്ഷേ ഇതായിരുന്നു, അതല്ലായിരുന്നു എൻ്റെ മെയിൻ അക്കൗണ്ട്. അതാ എന്തായാലും നമ്മൾ ടാർഗറ്റ് പറഞ്ഞ ഒരു പ്ലെയറെ കിട്ടിയിട്ടുണ്ട്. ഓ സ്ഥലമില്ല, പോയി സ്ഥലം ഉണ്ടാക്കട്ടെ. വീണ്ടും കുറച്ച് സ്പേസ് ഉണ്ടാക്കട്ടെ ഗൈസ്, അല്ലാതെ വേറെ വഴിയില്ല. എന്നാലും നമുക്ക് കറക്കാം. വീണ്ടും ബേസ് ബേസ് ബേസോട് ബേസാണ് ഗൈസ്. എന്തായാലും ലെജൻഡ് രണ്ടാണ് കിട്ടിയപ്പം, അതിൽ ഒരെണ്ണം നമ്മൾ പറഞ്ഞ ടാർഗറ്റ് കിട്ടി. രണ്ടല്ല, മൂന്നാണ് കിട്ടി, അതിൽ ഒരെണ്ണം നമ്മുടെ ടാർഗറ്റ് ആണ്. വീണ്ടും ബേസ് അടിപൊളി, ടോട്ടനം പുള്ളി വന്നപ്പം പുള്ളിയെ ട്രേഡ് ചെയ്തൊക്കെ എടുത്ത. ടോട്ടനം ഫാനായ കൊണ്ടല്ല, കളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എടുത്തു. നല്ല കളിയൊക്കെ തന്നെയായി. പിന്നെ ഇതുപോലെ ഒരു സാഹചര്യം വന്നപ്പം എടുത്ത് കളയുന്നില്ല. ഞാൻ കൂടുതലും ചെറിയ പ്ലേസിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് ചെറിയ പ്ലേസിനൊക്കെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ്. ഇതിലിപ്പോൾ താണ്ടെ കീനൊക്കെ എടുത്ത് കളഞ്ഞു വരിക. പറയണം ചെറിയ വേറെ കിടപ്പുണ്ട്, സിൽവർ പ്ലേസൊക്കെ ആരെ കളയാനായിട്ട് ആഗ്രഹമില്ല. അതാ മെയിനായിട്ട് പറഞ്ഞു, കാരണം അവരൊക്കെ നല്ല പ്ലേയേഴ്സാണ്. അണ്ടർ റേറ്റ് എന്നൊക്കെ പറയാം. അതെ, നമ്മൾ നാല് ശ്രമിച്ച ആരെ കണ്ടൊക്കെ അടിപൊളിയായിട്ട് ഗോളൊക്കെ ഇടുകയും വേറൊരൊക്കെ ഫീച്ചേർഡ് വരുമ്പോൾ എല്ലാവരും യൂസ് ചെയ്യും. പക്ഷേ ബേസ് കാർഡ് ആരെയൊന്നും യൂസ് ചെയ്യത്തില്ല. അത് ഈ റേറ്റിംഗ് കുറവൊക്കെ ആയതുകൊണ്ട് കുറേ വ്യത്യാസങ്ങളുണ്ടാവും അതിന് മുമ്പിൽ. ഈ ഗോളൊക്കെ അല്ലേ, നിർദോഷമാണ് ഗൈസ്, ഭയങ്കര ഇതൊക്കെ ആയിട്ട് വയ്യ. നമ്മളും ഇതൊക്കെ വഴിയാക്കിയ കൊറോണ ആണോ പറയുന്നത്? കൊറോണ ഒന്നല്ല, എന്നാലും വയ്യ. ഓ നമ്മുടെ റാമോസിനെ കിട്ടിയിട്ടുണ്ട്. റാമോസ് ജെയിംസ് കുറേ പേരൊക്കെ കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല, ഇക്കോണ് കളിപ്പിച്ചിട്ടില്ല റാമോസിനെ. കാര്യമില്ല, റാമോസിനൊന്നും ട്രേഡിംഗ് ഇല്ല. ബാക്കിയുള്ള കുറേ എണ്ണൊക്കെ ട്രേഡ് ഞാൻ ലാസ്റ്റ് ഞാൻ കാണിച്ചിടക്കെ ട്രേഡിൻ്റെ കച്ചവടം ഉണ്ട്. ഞാൻ
ഫ്ലോറൻസി ഫ്ലോറൻസി റിച്ചാർഡ് കാർഡ് കിടപ്പുണ്ട്, കളഞ്ഞില്ല, അത് കിടക്കട്ടെ. ഇറ്റലി വരുന്ന സമയത്ത് ആർ ബി പിന്നെ കളിക്കാൻ ആരംഭിക്കുന്നുണ്ട്. പണ്ടായിട്ട് ഡീലോ റോൺസോ എന്ന് പറഞ്ഞാൽ അപ്പോഴെ പകർന്നു പതു സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് മാനു വാട്ടർ ഗോറോസ്. ഈ പ്ലെയർ അടിപൊളിയാണ് ഗൈസ്, മോസ്റ്റ് അണ്ടർ റേറ്റഡ് എന്നൊക്കെ വേണമെങ്കിൽ. പക്ഷേ കളഞ്ഞേ പറ്റും, അല്ല സ്പേസ് ഇല്ല, നിങ്ങൾ എന്നെ എടുത്തു വെക്കാം, എന്നെ എടുത്തു വെക്കാം, എന്നെ കളയാം ബിരിയാണി കളഞ്ഞേക്കാം. എന്താണ് കിടക്കട്ടെ. ഓ വീണ്ടും ഇതും പൊളിയാണ് ഗൈസ്, നല്ലൊരു ലെഫ്റ്റ് ബാക്ക്. എൻ്റെ രണ്ടാ ഞാൻ ഫസ്റ്റ് തുടങ്ങിയ സമയത്തൊക്കെ എനിക്ക് ആ ലെജൻഡ് ഗൈസ്, ലെജൻഡ് 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 അടിപൊളി. ആരാണ് നോക്കട്ടെ, ആരാണ് ആരാണ് ആരാണ്? റൈറ്റ് ഫുട്ടാണ്, മുഖം കാണുന്ന. ഓ അന്ത്രേ സിനിയസ്റ്റ സിനിയസ്റ്റ തന്നെയാണ്, കുഴപ്പമില്ല, സിൻസ് നോക്കും, നല്ല പിള്ളേറാണ്, ഓട്ടെ സാരമില്ല, നമ്മൾ നോക്കി നോക്കാം. ഓ വീണ്ടും ബേസ് സിൽവർ ചാകര, ഇപ്പം എങ്ങനെയായാലും ഞാൻ വാരും. പക്ഷേ അതിന് മുന്നേ തന്നെ കിട്ടുവാണെങ്കിൽ സുഖമാണെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവരോട് നോക്കുന്നത്. പക്ഷെ കൊണാമി പറഞ്ഞ് കഴിഞ്ഞ തവണ 600,000 രൂപ കറക്കിയപ്പോൾ ഈ മൊത്തം വാരിയായി, അതുകൊണ്ട് ഇത്തവണ അത് വേണ്ട, നമുക്ക് മൊത്തം ഈ മൊത്തം തീർത്ത്. ഇനിയിപ്പോൾ നല്ല ഇതൊന്നും വരാനില്ലാന്ന് തോന്നുന്നു, നല്ലൊരു ബോക്സ്ഡ്രോ വരാനുണ്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനിയിപ്പോൾ ഏതാ വെക്കാമിൻ്റെ അല്ലേ, ബോക്സ് ടു ബോക്സ് വെക്കാൻ വേണ്ടാന്ന് തോന്നുന്നു. ക്രോസ് ബിസിനസ് ആണെങ്കിൽ എന്തായാലും എടുക്കും, കാരണം ഒരു ബോക്സ്ഡ്രോ ഒരു അടുത്ത ബോക്സ്ഡ്രോയും കറക്കാൻ കൂടി ഉള്ള ആ ഗൈസ് കിട്ടിയിട്ടുണ്ട്. നോക്കാം ലെജൻഡാണ് ആരായിരിക്കും, ഇന്നിപ്പോഴും ഡൂപ്പാണോ, നല്ല തടിയും കാലുകളൊക്കെയാണ്, ആരാണ് മോനെ പഞ്ചാര കത്തിച്ച് അടിപൊളി. ഓട് അടിപൊളി, രണ്ടും കൂടി അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്, രണ്ട് ബ്ലാക്ക് ബോൾ കൊള്ളാം. അടുത്തൊരാളും കൂടി കറക്കി നോക്കാം, മൊത്തം വരണ്ട് വരും ഗൈസ്. ഓ താപ്പം, ഓ ബെൻസിമ പൊളി, ബ്ലാക്ക് ബോളിന് കഴിയുന്നുണ്ട്. ആരാണ് സിൽവറാണ്, അതിന് ഓയറിയും കാറോൾ നല്ല രസമുണ്ട്, കുളിക്കാൻ മുടി കൊള്ളാം. ഇപ്പം നമ്മൾ ഏകദേശം എന്താണ്ട് ലക്ഷം തീർന്നിട്ടുണ്ട്, 5 ലക്ഷം. റൈസ് റൈസിൻ്റെ ഫീച്ചേഡ് കാർഡ് അങ്ങനെ കിട്ടുന്നുണ്ട്, എന്തായാലും റൈസിന് വേണ്ട, ഇംഗ്ലണ്ടിൻ്റെ പ്ലെയറാണ് അറിയാം. പക്ഷേ ഇംഗ്ലണ്ട് എന്തായാലും ഇനിയിപ്പം ഈ സ്കോഡ് വരുമ്പോൾ ലെജൻഡൊക്കെ ഇതിനകത്ത് ഇടാൻ പറ്റും. പിന്നെ 3 പേരുണ്ടാവും, പിന്നെ ഐക്കോണിക്ക് ബെക്കാമുണ്ട്, റയർമാനുണ്ട്, പിന്നെ നമ്മുടെ തുമ്പം തമ്പുരാൻ ആയ മറ്റേ ലംബാട് ലംബാട്ട് പുള്ളിക്കാരനുണ്ട്, പിന്നെ സ്റ്റീവൻ ജെറാർഡിന് എന്തായാലും എടുക്കും, എടുക്കുന്ന തീരുമാനിച്ചാണ്, അതെന്തായാലും എടുത്തിരിക്കും. കൊണാമി തരാൻ ഉദ്ദേശമില്ലെങ്കിലും ഞാൻ എടുക്കും, അത്രയ്ക്ക് പറയാം. ഇപ്പം എൻ്റെ കയ്യിൽ ഏതൊക്കെ പൈസ കളയേണ്ടി വന്നാൽ, കാരണം ജെറാർഡിന് വേണ്ടിയാണ് ഇത് മൊത്തം കറക്കണേ. നിങ്ങളെല്ലാവരും ഈ പിക കൂട്ടി വെച്ചിട്ടുണ്ടോയെന്ന് തോന്നി, ജെറാർഡാണ് എല്ലാവരും വീട്ടിൽ 18 എല്ലാവരും വെയിറ്റ് ചെയ്തൊരു പ്ലാനാണ് വെച്ചത്. രണ്ടിലെ കളിപ്പുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, 18 പറ്റുമ്പോഴൊക്കെ കിട്ടിയവർക്ക് നല്ല അറിയാം ജെറാർഡിൻ്റെ പവർ ഉണ്ടാകും, അതാണ് ജെറാർഡ്. ഫ്രീ ഏജന്റ് ജെസ്സെ, വീണ്ടും ഗോൾഡ് ബോളും ഒക്കെ തന്നെയാണ്. ഇപ്പം എൻ്റെ മൊത്തം പൈസ തീർക്കാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്, അവർക്ക് തന്നെയാണ് വേണ്ടത് വേണ്ടത്, സാറില്ല, പ്രശ്നമില്ല, ഞാൻ സന്തോഷമാണ് തീർക്കുന്നതിൽ, നോ പ്രോബ്ലം. കൂട്ടല്ല ഒന്നേ ബോക്സ് നീണ്ടു പോകുമ്പോൾ തോന്നുന്നുണ്ട് ഗൈസ്, പോകുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ ലെജൻഡ് കിട്ടുമ്പോൾ വരാം ഗൈസ്, അതുവരെ സ്കിപ്പ് ചെയ്യാണ്, വീഡിയോ നീണ്ടു, അതാണ് ലെജൻഡ് ഗൈസ്. ലെജൻഡ് 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 ആരാണ് നോക്കാം, ആരാണ് നോക്കാം, ആരാണ് നോക്കാം, നോക്കട്ടെ 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 നോക്കട്ടെ. കറുത്ത കാലുകൾ വിയറ സ്ലാഷ്, വീണ്ടും ട്രേഡിങ് ഓപ്ഷൻ കൊള്ളാം ഗൈസ്. വെഞ്ഞിയാട്ടനെ കിട്ടിയിട്ടുണ്ട് കൂടെ, രണ്ട് ഫ്രാൻസായ ഒരുമിച്ചാണ് ഇപ്പം ഇതൊക്കെ, ആരാണാവോ എന്തോ
ഗായ്സ് വീണ്ടും ലെജൻഡ് അടിച്ചിട്ടുണ്ട്. ഞാൻ സ്കിപ്പ് ചെയ്ത് കളയുന്നതാണ്, അല്ലെങ്കിൽ വീഡിയോ പോലെ ഇതായി പോകുന്നത് കൊണ്ടാണ്. കാരണം ലെജൻഡ് ആണ്, ആരാണ് നോക്കാം. വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ആവോ എന്തോ. ഓ ആരാ, ഷാബി? ഷാബി, യെസ് ഷാബി അലോൺസോ ഗായ്സ്, ഷാബി അലോൺസോ. അങ്ങനെ നമ്മൾ ടാർഗറ്റ് ചെയ്ത രണ്ടാമത്തെ പ്ലെയറും കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ജെറാർഡിനെ ലാസ്റ്റ് ആയിരിക്കും മിക്കവാറും തരിക എനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ജെറാർഡെണ്ണ എപ്പോൾ വരും? ഷാബി അലോൺസോനെ കിട്ടിയിട്ടുണ്ട് ഗായ്സ്. ഷാബി അലോൺസോ ഈ പൊളി. ഓ സൂള്, ഓ എന്താ പറയുക, ബ്ലാക്ക് ബോളൊക്കെ തരുന്നുണ്ട്, കളയാനും തോന്നുന്നില്ല. അതാ പ്രശ്നം. ലെജൻഡ് ഗായ്സ്, ലെജൻഡ് 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 ലെജൻഡ്. ആരാണ് അടുത്തത് നോക്കാം. അടുത്ത അടുത്ത ലെജൻഡ് ആരാണ്? ആരാണാവോ, ആരാണാവോ? ഗോൾ കീപ്പർ പീറ്റർ ചെക്. ഹാ ഹാ ഹാ, എന്തോ പറയാം. എനിക്ക് തോന്നുന്നു ഗായ്സ് ഞാൻ ജെറാർഡ് കാണാം. ജെറാർഡിന് ലാസ്റ്റ് തരത്തേ ഉള്ളൂ. വീഡിയോ വീഡിയോ ഗായ്സ് ലെജൻഡാണ്. നമ്മൾ ഏകദേശം പകുതിയോളം കറക്കി, എല്ലാ ബ്ലാക്ക് ഹോളും കുറേ എണ്ണം കിട്ടുകയും ചെയ്തു. ഇന്ന് ഇത് എങ്കിലും ജെറാർഡാവോ നോക്കാം. എന്നിട്ട് ഈ ബോക്സ് വന്നിട്ട് നിർത്തുകയും ചെയ്യാം. ആരാണ്? ഓ ഡെൽ പിയറോ ഗൈസ്, ഡെൽ പിയറോ. കാണിച്ചു തരാം ഗൈസ്, ഞാനിപ്പോൾ ഇത്ര നേരം ഇത് കട്ട് ചെയ്ത് വിട്ടതാണ്, അല്ലാതെ വേറെ രക്ഷയില്ല. മൊത്തം പോസ്റ്ററോ കാണിക്കാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അതിലേ. ഇതിനകത്ത് ആകെ അഞ്ചേ അഞ്ച് ലെജൻസും കൂടി കിട്ടിയാൽ എനിക്ക് ഇതിനകത്ത്, ബാക്കിയുള്ള അഞ്ചേ അഞ്ച് ബ്ലാക്ക് ഹോളും കൂടി കിട്ടിയാൽ മതി. ബാക്കി എല്ലാവരും അതിനകത്ത് കുഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പിന്നെ നാല് നാല് പിന്നെ അഞ്ച് അഞ്ച്, ഇത്ര പ്ലേയേഴ്സാണുള്ളത്. അത്ര നാലെണ്ണം കണ്ട് ഇതാണ് നമ്മുടെ ലെജൻസുമാണ്. ഗായ്സ് ലെജൻ ലെജൻ ലെജൻ, ഇതെങ്കിലും ജെറാർഡാവൂ എന്നുള്ള പ്രതീക്ഷയാണ്. വലിയ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് തന്നെ ആയിരിക്കും. ആ ആരാണ് ജെറാർഡ്? ജെറാർഡ് അല്ല, മൈക്ലോവൻ ഗായ്സ്. കുഴപ്പമില്ല, മൈക്ലോവൻ്റെ രണ്ട് അടിപൊളി ലെജൻഡ് ഗായ്സ്, ലെജൻ 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 ലെജൻ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 24-23 ലക്ഷം എങ്ങനെ കാക്കാനായി ഉണ്ട്, നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ഗായ്സ്. കൊണാമി ചതിക്കുകയാണല്ലോ, വാരിക്കോരി എല്ലാം തരുന്നുണ്ട്. ലെജൻസൊക്കെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മൊത്തം പൈസ എൻ്റെ 25 ലക്ഷം തീർക്കണമെന്ന് കൊണാമി തീരുമാനിച്ചിരിക്കുകയാണ്. അവിടെ എന്തായാലും തീർത്തേ പറ്റും. എൻ്റെ ഗൈസ് രണ്ടെണ്ണം കൂടി ഉള്ളൂ. ഓ ഗൈസ് 16 ലക്ഷത്തിന് മുകളിൽ ഇപ്പോൾ കറക്കിയിട്ടുണ്ട്. ഇതും കൂടി കറക്കി നോക്കാം. കണ്ടില്ല, രണ്ട് പേരും കിട്ടുള്ളൂ. ഗൈസ് ബോക്സ്ഡ്രോയിലെ ലാസ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരാൾ, ആകെ ഒരാൾ കൊണാമി തരാതിരിക്കുന്നു നോക്കി. സ്റ്റീവൻ ജെറാർഡിനെ തരാതെ പിടിച്ചിരിക്കുക, ബാക്കിയുള്ള എല്ലാ ബ്ലാക്ക് ഹോളും കിട്ടി, ജെറാർഡിനെ മാത്രം ലാസ്റ്റ്. പക്ഷേ കൊണാമിക്ക് അറിയില്ലല്ലോ എൻ്റെ ഒരു ജി പി കൂടുതലാണ്. ലെജൻ ലെജൻ ലാസ്റ്റ് ആൻഡ് ഫൈനലി ഇറ്റ്സ് സ്റ്റീവൻ ജെറാർഡ് ഗൈസ്. സ്റ്റീവൻ ജെറാർഡ് അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാണ്. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴയിൽ അസ്തമിക്കാനാണ്. അങ്ങനെ നമ്മൾ ജെറാർഡിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഭയങ്കര ലെങ്ത് ആയിപ്പോയി എന്ന് തോന്നുന്നുണ്ട്. എന്നാലും എന്താ പറയുക, നമുക്ക് അവസാനം നമ്മുടെ ടാർഗറ്റ് പ്ലേയേഴ്സ് എല്ലാവരും കിട്ടിയിട്ടുണ്ട്. ഓസ്ട്രോ മൊത്തം തീർത്ത്, പൈസ മൊത്തം തീർന്നിട്ടുണ്ട്. എന്നാലും മീൻസ് മൊത്തം തീർന്നിട്ടില്ല, എന്നാലും 25 ലക്ഷം തന്നെ കറക്കേണ്ടി വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, 25 ലക്ഷം മൊത്തം അല്ലെങ്കിലും എന്തായാലും 25 അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, എന്തായാലും നമ്മൾ നമ്മുടെ ഇതിവിടെ തീർക്കുകയാണ്. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.